Dear students, today we are discussing the question and answers related to ancient Tamiyagam. First question, what is Tamiyagam? Endaanu Tamiyagam ennu paranjal? In the ancient period, South Indian regions were generally known as Tamiyagam. First question, what is Tamilagam? In the ancient period, South Indian regions were generally known as Tamilagam. Endana? In the ancient period, adayathu prachina kaalathu, South Indian regions, dakshinendian pradeshangaleyanu nammal ancient Tamilagam enna peril ariyappettirunnathu. Next, what is megaliths? Mahashilam, mahashilagal ennal endu? Megaliths are big stone of different shape placed over graves in ancient Tamilagam. Prachina kalathu mrudasharirangal adakkam cheythathinu mugalil naattirunna vividha roopathilulla kallukalaanu mahashilagal enna peril ariyappettirunnathu. Next question, what is megalithic age? Nammal megaliths aanu padichathu, adayathu mahashilagal ennal endanu padichathu. Next, മെഗാലിത്തിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മഹാശില സംസ്കാരം എന്നാൽ എന്ത്? ദി മെഗാലിത്സ് ആർ ദി എവിഡൻസ് ഓഫ് ദി ഹ്യൂമൻ ലൈഫ് ഏൻഷ്യൻ്റ് തമിഴകം. നമ്മൾ പറഞ്ഞു മെഗാലിത്സ് എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്ത് ജനങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നതാണ് മെഗാലിത്സ്. ഹെൻസ് ദി പീരീഡ് ഈസ് നോൺ ആസ് ദി മെഗാലിത്സ് ഏജ്. അങ്ങനെയുള്ള കാലഘട്ടത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? മെഗാലിത്സ് ഏജ്, അതായത് മഹാശില സംസ്കാരം. നെക്സ്റ്റ്, why is the iron age of ancient Tamilagam known as the megalithic age? endukondanu ancient Tamilagam megalithic age enna peril ariyappetta kaaranam endanu? The megaliths are the main evidence of the human life in ancient Tamilagam. adayathu pradhana evidence ancient Tamilagathe kurichu vela nebikkunna pradhana evidence endanu? Megaliths aanu. So the iron age of ancient Tamilagam is known as the megalithic age. adukondanu ആ ഇരുമ്പ് യുഗം, അതായത് പ്രാചീന തമിഴകത്തിലെ ഇരുമ്പ് യുഗം, നമ്മൾ മെഗാലിത്സ് ഏജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ്, ഹൗ ഡസ് ദി മെഗാലിത്സ് ഏജ് ഡിഫർ ഫ്രം ദി സ്റ്റോൺ ഏജ്? മെഗാലിത്സ് ഏജ് സ്റ്റോൺ ഏജിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ദി മെയിൻ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ് യൂസ്ഡ് ഇൻ ദി സ്റ്റോൺ ഏജ് വേർ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോൺ. സ്റ്റോൺ ഏജിൽ എന്താണ് മെയിനായിട്ടുള്ള ടൂൾസും ഒക്കെയും ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നത്? എന്തുകൊണ്ടാണ്? കല്ലുകൊണ്ടാണ്, കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ബട്ട് ദി മെഗാലിത്തിക് ഏജ് ടൂൾസ് വേർ മെയ്ഡ് അപ്പോൺ ദി അയൺ. പക്ഷേ മെഗാലിത്തിക് ഏജിൽ ടൂൾസും വെപ്പൻസൊക്കെയും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? അയൺ കൊണ്ടാണ്, അതായത് ഇരുമ്പ് കൊണ്ടാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി പഴന്തമിഴി പാട്ടുകൾ ഓർ സംഘം ലിറ്ററേച്ചർ? എന്താണ് പഴന്തമിഴി പാട്ടുകൾ എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് പഴന്തമിഴി പാട്ടിനെയാണ് സംഘ ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്നാണ്. ദി ഏൻഷ്യൻ്റ് തമിഴ് സോങ്സ് ഈസ് നോൺ ആസ് പഴന്തമിഴി പാട്ടുകൾ. അതായത് പുരാതന തമിഴ് പാട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പഴന്തമിഴി പാട്ടുകൾ. ദി ലേറ്റർ ആർ ആൾസോ നോൺ ആസ് സംഘ ലിറ്ററേച്ചർ. പിന്നീട് ഇത് സംഘം ലിറ്ററേച്ചർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് സംഘം? എന്താണ് സംഘം എന്ന് പറഞ്ഞാൽ, ദി പാണ്ടാസ് ഹൂസ് റൂൾഡ് ദി ഏൻഷ്യൻ തമിഴകം വിത്ത് മധുരൈസ് ആസ് ദയർ ക്യാപിറ്റൽ. പാട്രോയ്സ് ആൻഡ് അസംബ്ലി ഓഫ് ബോയ്സ് നോൺ ആസ് സംഘം. ദി പാണ്ഡ്യാസ് ഹൂ റൂൾഡ് ദി ഏൻഷ്യൻ തമിഴകം, ഏൻഷ്യൻ തമിഴകം ഭരിച്ചിരുന്ന രാജവംശമാണ് പാണ്ഡ്യാസ്. അവരുടെ കേന്ദ്രമാണ് മധുരൈ. മധുരൈ കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന തമിഴകത്തെ പുരാതന രാജവംശമാണ് പാണ്ഡ്യാസ്. പാട്രോയിസ്ഡ് ആൻഡ് അസംബ്ലി ഓഫ് പോയറ്റ് നോൺ ആസ് സംഘം. അവർ പ്രോത്സാഹിപ്പിച്ചിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയാണ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ്, വൈ പഴന്തമിഴി പാട്ടുകൾ ആർ ആൾസോ നോൺ ആസ് സംഘ ലിറ്ററേച്ചർ? എന്തുകൊണ്ടാണ് പഴന്തമിഴി പാട്ടുകൾ സംഘം ലിറ്ററേച്ചർ എന്ന പേരിൽ അറിയപ്പെടാനുണ്ടായ കാരണം? ദി പാണ്ഡ്യാസ് ഹു റൂൾഡ് ദി ഏൻഷ്യൻ തമിഴകം വിത്ത് മധുരൈസ് ആസ് ദയർ ക്യാപിറ്റൽ പാട്രണൈസ്ഡ് ആൻഡ് അസംബ്ലി ഓഫ് പോയറ്റ് നോൺ ആസ് സംഘം. അതായത്
മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയാണ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ അവർ എഴുതിയിരുന്ന വർക്ക്സ്, അതായത് അവർ ഉണ്ടാക്കിയിരുന്ന വർക്ക്സ് സംഘം ലിറ്ററേച്ചർ എന്ന പേരിൽ അറിയപ്പെടാനുണ്ടായ കാരണം. നെക്സ്റ്റ്, ദി ഇമ്പോർട്ടൻ്റ് വർക്ക് ഇൻ സംഘം ലിറ്ററേച്ചർ, പ്രധാനപ്പെട്ട സംഘം ലിറ്ററേച്ചർ ഏതൊക്കെയാണ്? പഴന്തമൈ പാട്ട്, പതിറ്റു പത്ത്, അകനാനൂറ്, പുറനാനൂറ്, ഇതാണ് പ്രധാനപ്പെട്ട സംഘം കൃതികൾ. നെക്സ്റ്റ്, ഹൂ വേർ നോൺ ആസ് ദി മൂവേന്ദാസ്, മൂവേന്ദന്മാർ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ദി ഏൻഷ്യന്റ് തമിഴകം വാസ് റൂൾഡ് ബൈ ദി ഡൈനാസ്റ്റീസ് കോൾഡ് ചേരാസ്, ചോളാസ് ആൻഡ് ദി പാണ്ഡ്യാസ്, കളക്റ്റീവ്ലി നോൺ ആസ് മൂവേന്ദാസ്. അതായത് ഏൻഷ്യന്റ് തമിഴകം ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു ഏതൊക്കെയാണ്? ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ, ഇവർ മൂവരും കൂടി അറിയപ്പെട്ടിരുന്ന പേരാണ് മൂവേന്ദാസ്. നെക്സ്റ്റ്, കൻ യു ഐഡൻറ്റിഫൈ ദി ഡൈനാസ്റ്റീസ് വിച്ച് റൂൾഡ് ദി റീജിയൻ ദാറ്റ് ഇൻക്ലൂഡ് ദി പ്രസൻറ്റ് കേരള, നമ്മളുടെ ഇന്നത്തെ കേരളത്തിൽ ഭരിച്ചിരുന്ന രാജവംശം ഇതിലേതാണെന്ന് ഈ മാപ്പിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് കേരളം വരുന്നത്? ഈ സ്ഥലത്താണ്. അപ്പോൾ അതാണ് ചേരാസ്. നെക്സ്റ്റ്, വാട്ട് ഈസ് തിണൈസ്, എന്താണ് തിണകൾ എന്ന് പറഞ്ഞാൽ? ദി ഏൻഷ്യന്റ് തമിഴകം വാസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ജിയോഗ്രഫിക്കൽ റീജിയൻ, ഏൻഷ്യന്റ് തമിഴകം 5 ജിയോഗ്രഫിക്കൽ റീജിയനായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദേ വേർ നോൺ ആസ് തിണാസ്, അതിനറിയപ്പെടുന്ന പേരാണ് തിണകൾ. ഏതൊക്കെയാണ് ആ ജിയോഗ്രഫിക്കൽ റീജിയൻസ്? ലിസ്റ്റ് ദി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി തിണാസ്, ആ തിണകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തിണകൾ ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലേ, പാലൈ, മധുരം, നെയ്തൽ, ഇതാണ് ആ തിണകൾ. ഇനി അതിൻ്റെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഹില്ലി സോൺസ് ആണ്, അതായത് കുന്നുകളും മലകളൊക്കെ ഉള്ള പ്രദേശങ്ങളെ നമ്മൾ പറയപ്പെടാനാണ് കുറിഞ്ചി. ഇനി മുല്ലേ, ജംഗിൾസ് ആൻഡ് ഗ്രാസ് ലാൻഡ്സ്, കാടുകളും ചതുപ്പ് നിലങ്ങളൊക്കെ അറിയപ്പെടുന്ന പേരാണ് മുല്ലേസ്. പാലേസ്, ഡ്രൈ ലാൻഡ്, അതായത് വയലുകൾ അറിയപ്പെടുന്ന പേരാണ് പാലൈ. ഇനി മരുതം, അഗ്രികൾച്ചർ ഫീൽഡ് അറിയപ്പെടുന്ന പേരാണ് മരുതേം. നെയ്തൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ സോൺ, തീരപ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് നെയ്തൽ. നെക്സ്റ്റ്, ഡിസ്കസ് ദി മേജർ ചേഞ്ചസ് ദാറ്റ് ഹ്യൂമൻ ലൈഫ് അണ്ടർവെന്റ് ആസ് ഇറ്റ്സ് ഇവോൾവ്ഡ് ത്രൂ ദി ബ്രോൺസ് ഏജ് ഓർ ദി അയണേജ്. ബ്രോൺസ് ഏജിൽ നിന്നും അയണേജിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത്, എക്സ്പെൻസ് ഓഫ് അഗ്രികൾച്ചർ. നെക്സ്റ്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാട്ട് തന്നിട്ട് അതിൻ്റെ ബാക്കി ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കുറച്ച് പോയിന്റ്സ് കുറിച്ച്. വാട്ട് ഇൻഫോർമേഷൻ ഡു യു ഗെറ്റ് ഫ്രം ദി സോങ്, ഈ സോങ്ങിൽ നിന്നും എന്തെല്ലാം ഇൻഫോർമേഷനാണ് കിട്ടിയിട്ടുള്ളത്? അതിൽ ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച്ഡ് ഇൻ ദി തിണൈസ്, തിണകളിലാണ് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. ട്രേഡ് ഓഫ് പെപ്പർ ഫ്ലറിഷ്ഡ്, അതായത് കുരുമുളക് കയറ്റുമതി ചെയ്തിരുന്നു. ലംസ് ഓഫ് ഗോൾഡ് വെയർ റിസീവ്ഡ് ദി റിട്ടേൺ, ഗോൾഡ് കൈമാറ്റം ചെയ്തിരുന്നു. ദർ വെയർ ഓവറിയസ് ട്രേഡ് റിലേഷൻസ്, പുറത്തുള്ള ആൾക്കാരുമായി ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. ട്രേഡേഴ്സ് കെയിം ഇൻ സെർച്ച് ഓഫ് ദി ഗുഡ്സ് ബിസൈഡ്സ് പെപ്പർ, അതായത് കുരുമുളകായിരുന്നു അതായത് പ്രധാന ട്രേഡായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇത്രയും പോയിന്റ്സുകൾ തന്നിട്ട് ഫൈൻഡ് ഔട്ട് ആൻഡ് ആഡ് മോർ ഇൻഫോർമേഷൻ, ഇനി കൂടുതലായിട്ട് എഴുതി ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് ബാക്കി എഴുതുക. ദി പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് പ്രൊഡക്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡക്ട്സ് എക്സിസ്റ്റഡ്, അതായത് ബാർട്ടർ സിസ്റ്റം, സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥിതി നിലനിന്നിരുന്നു എന്ന് എഴുതി വെക്കുക. ദി പ്രാക്ടീസ് ഓഫ് എക്സ്ചേഞ്ചിങ് പ്രൊഡക്ട്സ്, പ്രൊഡക്ട്സിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡക്ട്സ് എക്സിസ്റ്റഡ്, വേറെ പ്രൊഡക്ട്സുകൾ കൈമാറ്റം ചെയ്തിരുന്നു. നെക്സ്റ്റ്, ദർ വാസ് എ ഡിമാൻഡ് ഫോർ ഫുഡ് ആൻഡ് അതർ പ്രൊഡക്ട്സ് ഹിയർ, അത് ഫുഡിനും പ്രൊഡക്ട്സുകൾക്കൊക്കെയും ഭയങ്കര ഡിമാൻഡായിരുന്നു. ഈ രണ്ട് പോയിന്റ്സും കൂടി അതിൽ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, ഡിസ്കസ് ദി മേജർ ചേഞ്ചസ് ദാറ്റ് ഹ്യൂമൺ ലൈഫ് അണ്ടർവെന്റ് ആസ് ഇറ്റ് ഇവോൾവ്ഡ് ത്രൂ ദി ബ്രോൺസ് ഏജ് ടു ദി അയൺ ഏജ്, അതായത് വെങ്കല യുഗത്തിൽ നിന്നും ഇരുമ്പ് യുഗത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
അത് ഒന്നാമത് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, അഗ്രികൾച്ചർ വ്യാപിച്ചു. സെറ്റിൽഡ് ലൈഫ് ചാർട്ടേഡ്, അതായത് സ്ഥിര താമസം തുടങ്ങി. ട്രേഡ് വിത്ത് ഫോറിൻ കൺട്രീസ്, ഫോറിൻ കൺട്രീസുമായി ട്രേഡ് തുടങ്ങി, വ്യാപാരം തുടങ്ങി. മെയ്ഡ് ഹാർഡർ വെപ്പൺസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്സ്, കൂടുതൽ കാഠിന്യമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കാൻ തുടങ്ങി. യൂസ്ഡ് അയൺ പ്ലബ്സ് ഫോർ ടില്ലിംഗ് ഹാർഡ് സോയിൽ, നിലം ഉഴുതു മറിക്കാനും ഇരുമ്പ് കൊണ്ടുള്ള കലപ്പകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത്രയും എഴുതുക. ഓക്കേ.